അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വിശ്വാസി സഹോദരങ്ങൾ, റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം ഉണ്ടായ ഒരു മാസമാണ് റജബ് മാസം. വിശുദ്ധ റമദാനിലേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് സംവിധാനിക്കപ്പെട്ട മാസം എന്നതിലുപരി വിശ്വാസി ജീവിതത്തിൽ നിവർത്തിക്കേണ്ട കർമ്മങ്ങളിൽ അതിപ്രാധാന്യമുള്ള നിസ്കാരം എന്ന കർമ്മത്തിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള നടപ്പിലാക്കപ്പെടലുകൾ അതുകൂടെ ലഭിച്ചിട്ടുള്ള മാസമാണ് റജബ് മാസം എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സന്തോഷമുണ്ടായ ഒരു സംഭവത്തിനും സാക്ഷിയായ മാസം. ഒട്ടനവധി മഹത്വങ്ങൾ ഈ മാസത്തെക്കുറിച്ച് പറയാനുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് അതിപ്രാധാന്യമുള്ള ഒരു യാത്ര, മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് എന്ന യാത്ര, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്കന ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിന. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇസ്റായിലേക്കുള്ള ഈ സൂക്തം. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, അതാണ് ഇസ്റ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴ് ആകാശങ്ങളും കടന്ന് സിട്ടാവിലേക്കുള്ള യാത്ര, അതാണ് മിഅ്റാജ്. ഈ യാത്രയുടെ ചരിത്ര തലങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ല. നമുക്കറിയാം, വിശ്വാസികൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങളുടെ കൃത്യത വരുന്നതിനും അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഈ ഇസ്റാ മിഅ്റാജ് യാത്ര അവസരമൊരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഹ്ലു സുന്നയുടെ ആദർശത്തിൻ്റെ മൂല്യത്തെയും അതിൻ്റെ ആധികാരികതയും യഥാർത്ഥത്തിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വിമർശിക്കുന്നവർക്ക് പോലും ഈ യാത്ര മറുപടിയാണ്. ആ നിലക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്റാ മിഅ്റാജ് യാത്ര എന്ന് പറയുമ്പോഴും ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിശ്വാസികളായ നമുക്ക് അവശേഷിപ്പായി ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് അടിമകളായ നമുക്ക് അവനിലേക്ക് ചേരാനുള്ള ഭൂമിലോകത്ത് നിന്ന് നിർവഹിക്കാവുന്ന മിഅ്റാജിനുള്ള അവസരമായ നിസ്കാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വിശ്വാസി ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിസ്കാരം എന്ന കർമ്മത്തിൽ കൂടുതൽ ഗൗരവം കാണിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട്. അലസമാകുന്ന ആരാധനകളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഗൗരവപ്പെടുന്ന ആത്മീയതയിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിച്ചുകൊണ്ട് നല്ല മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുന്ന കർമ്മങ്ങളായി നമ്മുടെ ഓരോ കർമ്മങ്ങളും മാറണം. പ്രത്യേകിച്ച് നിസ്കാരം ആ രൂപത്തിലേക്ക് ക്രമപ്പെടേണ്ടതുണ്ട് എന്നുകൂടെ ഈ മിഅ്റാജിൻ്റെ സന്ദേശമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മതത്തിൻ്റെ ആദർശ മഹിമയെ കൃത്യമായി ഉൾക്കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിട്ടാവ് നൽകിയ സമ്മാനമായ യാത്രയെ അതിൻ്റെ മൂല്യത്തോടെ നമ്മൾ ഉൾക്കൊണ്ട് ഈ മഹത്തായ ദിനത്തെ നാം ഉപയോഗപ്പെടുത്തണം. ആരാധനകളെ കൊണ്ട് ധന്യമാക്കണം. റജബ് 27-ന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക കൂടെയാണ്. അതുകൂടെ പിൻപറ്റി ആ ദിവസത്തെ കൃത്യമായി ആത്മീയ വഴിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടുമായി ആവശ്യപ്പെട്ട് അള്ളാഹു നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ മാസം നമുക്ക് അള്ളാഹുവിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ അവസരമായി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.